അവസാനം സർക്കാർ പെട്ടൊരു വിവാദമാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം എന്ന് പറയുന്നത്. നമ്മളിരിക്കുന്ന ഈ കൊല്ലത്ത് ഇന്ന് കൊല്ലം ലത്തീൻ രൂപത ഇടയലേഖനം ഇറക്കിയിരിക്കുകയാണ്. മാത്രമല്ല, വിവരാവകാശ രേഖകൾ പുറത്തു വരുമ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് ഉദ്യോഗസ്ഥന്മാർ തന്നെ വെളിപ്പെടുത്തുകയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നു, അദ്ദേഹം ഓക്കെ പറഞ്ഞു, പി ആർ ഡി പരസ്യം കൊടുത്തു, സർക്കാർ അത് വലിയ പദ്ധതിയായിട്ട് അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി രൂപപ്പെടുന്നു. അത് തീരദേശ സമൂഹത്തെ വേണമെങ്കിൽ ബാധിക്കാവുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാവുന്നൊരു വിഷയമാണ്. കാരണം തീരദേശത്ത് എനിക്ക് എൻ്റെ മനസ്സിലാക്കൽ 10-40 മണ്ഡലങ്ങൾ കൂടുതൽ ആ മേഖലയിലുണ്ട്. ഈ പ്രതിസന്ധിയെ സർക്കാർ എങ്ങനെ തരണം ചെയ്യും? ഈ പറയുന്ന കാര്യം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. ഇതിന് വലിയ ആഴമുണ്ടെന്നാണ് തോന്നുന്നത്. ആഴക്കടലിനെ പോലെ ഇല്ലെങ്കിലും കുറച്ച് ആഴമുള്ളൊരു കാര്യമാണിത്. ഈ ഇതിനിടയാക്കിയ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി തീരദേശം ഒരുപാട് ദുരന്തങ്ങൾ ഈ കഴിഞ്ഞ തവണ നേരിടേണ്ടി വന്നു. അതിനകത്ത് സർക്കാർ ആ ജനവിഭാഗത്തോടൊപ്പം പൂർണ്ണമായി അങ്ങ് നിൽക്കുകയാണ് ചെയ്തത്. അതിലൂടെ അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് സർക്കാർ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത് എന്ന് ആ ജനവിഭാഗം മനസ്സിലാക്കി. അതിൻ്റെ ഫലമായൊരു നല്ല പ്രതികരണം ആ ജനവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈ ജനവിഭാഗത്തിലുള്ള, ഈ ജനവിഭാഗത്തിന് വന്ന ഈ ഒരു അവസ്ഥ നേരത്തെ പലരും പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില, അതിനെ എങ്ങനെ തകിടം മറിക്കാമെന്നുള്ള ആലോചന ഏതോ തലത്തിൽ നടന്നിട്ടുണ്ട്. അതിന് അവർ കണ്ടെത്തിയ ഒരു മാർഗം ഈ ജനവിഭാഗത്തിനെതിരെ സർക്കാർ എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ ഈ ആഴക്കടൽ മത്സ്യബന്ധന കാര്യത്തിൽ നേരത്തെ മുതൽക്ക് ഞങ്ങൾക്ക് കൃത്യമായി നിലപാടുള്ളതാണ്. CPIMനുണ്ട്, LDFനുണ്ട്, LDF ഗവൺമെൻറ്റിനുണ്ട്. അതായത് ആഴക്കടൽ മത്സ്യബന്ധനം നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ മറ്റ് നടപടികൾ സ്വീകരിച്ചു. നമ്മുടെ വിദേശ കുത്തകകൾക്ക് ഇതിനുള്ള സൗകര്യം കൊടുക്കുന്ന നിലയുണ്ടായി. അവർക്ക് ട്രോളറുകൾ അനുവദിക്കുന്ന നിലയൊക്കെ വന്നു. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു. പിന്നീട് ഐക്യമുന്നണി ഗവൺമെൻറ്റാണ് അതിലൊരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം പിന്നെ വിദേശ കമ്പനികൾ വരാൻ പാടില്ല എന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും LDFഉം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് നയവും അതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റും പറഞ്ഞിട്ടുള്ളത് ഈ മത്സ്യബന്ധന കാര്യത്തിൽ നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അവരുടെ യാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി ഈ മത്സ്യബന്ധനം നടത്താൻ എങ്ങനെ സാധിക്കും അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് വിദേശ കമ്പനികൾ വരാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. പക്ഷേ ഈ പ്രശ്നം തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതിന് ഒരു കൂട്ടർ ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. ഗവൺമെൻറ്റിനെ സമീപിക്കുക എന്ന് വെച്ചാൽ പലതരത്തിലാണല്ലോ സമീപിക്കുക. ഇപ്പോൾ ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, വിദേശത്ത് നമ്മുടെ വിജയിച്ച ഒരുപാട് പ്രവാസികളുണ്ട്. അവർ ധാരാളം സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്, വീണ്ടും സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ആഗ്രഹം പ്രകടിപ്പിക്കാറുമുണ്ട്. അതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്. എന്നാൽ അത്രമാത്രം കഴിവില്ലാത്തവരും ഇതിന് ചിലപ്പോൾ ഒരുങ്ങി പുറപ്പെടും. സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടാവില്ല. ചിലർ കാണിക്കുന്നത് ഒരു കോട്ടെടുത്തിടേണ്ട നില മാത്രമേ ഉള്ളൂ. ഒരു കോട്ടുവിട്ട് നമ്മളെടുത്ത് വരുന്നു, ഗവൺമെൻറ്റിൻ്റെ ആളുകളെടുത്ത് വരുന്നു. അവർ പ്രവാസികളാണെന്ന് കാണിക്കാനാണ് ഈ കോട്ട്. എന്നിട്ട് ഈ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നു. ആ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ അത് സെക്രട്ടറിമാർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മറ്റ് ഫോളോ അപ്പ് ഒന്നും ഉണ്ടാകുകയില്ല. ഈ കാര്യത്തിൽ ഈ പറഞ്ഞ തരത്തിലുള്ളൊരു കൂട്ടറാണ് ഈ പറഞ്ഞ പ്രപ്പോസലുമായിട്ട് വന്നതെന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ സാമ്പത്തിക ശേഷി എടുക്കുമ്പോൾ ഒന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ നടന്നുവെന്ന് ഇപ്പം ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ
അറിയപ്പെടുന്ന തരത്തിലുള്ള ചില കേന്ദ്രങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവെന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് പ്രതിപക്ഷേതാവുമായി ബന്ധപ്പെട്ടവരും ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ കാര്യങ്ങൾ ആദ്യം നടക്കുന്നത്. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, വിവിധ തലങ്ങളിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വരുത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചു വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ഈ ഫോൺ വിളികൾ, അത് പിന്നെ KSINC MD ആയിരിക്കുന്ന ആളാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പദവി വെച്ചുകൊണ്ട് വിളിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ വിളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുക എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം ഈ വിശദാംശങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം, ഈ പറഞ്ഞ ട്രോളറുകൾ നിർമ്മിക്കാനുള്ള പ്രശ്നം തന്നെ, ഇത്ര വലിയൊരു കരാറ് ഇതുപോലൊരു കോർപ്പറേഷൻ ഒപ്പിടുമ്പോൾ അതിന് മുൻപായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ സെക്രട്ടറിയെങ്കിലും അറിയണം. അതുപോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നേരത്തെ വ്യക്തമായതാണ്. അപ്പോൾ അത് ഇതിലെല്ലാം ഒരു ഗൂഢാലോചനയുടെ അംശം കാണാനുണ്ട്. എന്നിട്ട് PRDയെ ബന്ധപ്പെട്ട് പറയുന്നു, ഇതിന് ഇത് വലിയ കാര്യമാണ്, ഇത് പിന്നെ വാർത്ത കൊടുക്കേണ്ടതാണ്, പരസ്യം കൊടുക്കേണ്ടതാണ് എന്ന വർത്തമാനം പറയുന്നു. പിന്നെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിട്ട് ഇതിങ്ങനൊരു പരിപാടിയുണ്ട്, അത് വളരെ കാര്യമാണ്, ഓക്കെ എന്ന് അയാൾ തിരിച്ച് മെസ്സേജ് കൊടുക്കുന്നു. ഇതൊക്കെ സാധാരണ നടക്കുന്നൊരു കാര്യം മാത്രമാണ്. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇവരുമായിട്ട് ആരുമായിട്ടും ചർച്ച ചെയ്തല്ല. അപ്പോൾ എല്ലാറ്റിൻ്റെയും പിന്നിൽ ഇങ്ങനെ ചിലരെല്ലാം ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പിന്നീട് വരുത്താനുള്ള ഒരു ബുദ്ധികേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് എല്ലാം ഇനി അന്വേഷണത്തിലൂടെ മാത്രം വ്യക്തമാവേണ്ടതാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ള നിലയാണ് ഇതിന് മുൻപ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്.